ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ്. ഇന്ന് നമ്മൾ സി ബി എസ് ഇ ക്ലാസ് എയ്റ്റിൻ്റെ മലയാളം ചാപ്റ്റർ ടെൻ ദമയന്തിയും അരയനുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം കുറച്ച് ഗ്യാപ്പ് വന്നതല്ലേ, നമുക്ക് ഗ്രാമറൊക്കെ എടുക്കേണ്ടതായി വന്നതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് വന്നു. അതുപോലെ തന്നെ ഒരു പുതിയൊരു ചാനലും കൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, ഗ്രേറ്റ് വൈബ്സ്. അപ്പോൾ അതിൽ അവിടെയും നിങ്ങൾക്ക് വേണ്ടിയ വീഡിയോസാണ് ഇടുന്നത്, കയറി കാണുക. കാരണം ഒരുപാട് കുട്ടികൾ പല വീഡിയോസിലായിട്ട് സംശയങ്ങൾ ചോദിച്ചതിനെല്ലാം കൂടി ക്രോഡീകരിച്ചിട്ടാണ് ആ ഗ്രേറ്റ് വൈബ്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കാരണം പല വീഡിയോസിൽ പലരും പല ഇത് ചോദിക്കും. അപ്പം നമുക്ക് അവരോട് മാത്രമായിട്ടല്ലേ പറയാൻ പറ്റുകയുള്ളൂ, തന്നെയല്ല ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ നമുക്ക് അതിൻ്റെ ആൻസർ കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് അവിടെ നിങ്ങൾക്ക് വേണ്ടിയ വീഡിയോസ് ഇടുന്നത്. നിങ്ങൾ ആ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അവിടെ മറുപടി തരുന്നതാണ്. അതായത് നിങ്ങൾ ഇപ്പം ക്ലാസ്സുകൾ മീൻസ് ഇപ്പം 12th കഴിയുമ്പോൾ നിങ്ങൾ ഫ്യൂച്ചർ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. ഏതായിരിക്കും അവർക്ക് ബെസ്റ്റായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ പഠിക്കാനുള്ള എളുപ്പമാർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ പഠിച്ചതൊക്കെ മറന്നു പോകുന്നു, ഓർത്തിരിക്കാനുള്ള വഴികൾ, ഇതൊക്കെയാണ് കുട്ടികൾ കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി മറുപടി പോലെയാണ് ആ ഒരു ചാനലിൽ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കാണാത്തവർ കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. മിന്നൽ കൊടിയിറങ്ങി മഞ്ഞിലേ വരികയോ, വിധുമണ്ഡലമിറങ്ങി ക്ഷിതിയിലെ പോരികയോ, സ്വർണവർണമാമന്നം പറന്നിങ്ങി വരികയോ, കണ്ണുകൾക്കിത് നല്ല പീയൂഷ ധരികയോ. അതായത് ദമയന്തി ഉദ്യാനത്തിൽ ഉലാത്തുകയാണല്ലേ, ആ സമയത്ത് ദമയന്തി കാണുന്ന കാഴ്ചയാണ്. എന്താണ് കാണുന്നത്? മിന്നൽ കൊടിയിറങ്ങി മഞ്ഞിലേ വരികയോ, മഞ്ഞെന്ന് പറയുന്നത് ഭൂമി, ഭൂമിയിലേക്ക് ആകാശത്ത് നിന്നും മിന്നൽ കൊടി ഇറങ്ങി വരികയാണോ, അതുപോലെ അത്ര എന്താ ഭംഗിയാർന്ന ഒരു രൂപം വരുന്നു അല്ലേ. വിധുമണ്ഡലമിറങ്ങി ക്ഷിതിയിലെ പോരികയോ, അതുപോലെ തന്നെ വിധുമണ്ഡലം, വിധുമണ്ഡലം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ മണ്ഡലം അല്ലെങ്കിൽ ചന്ദ്രൻ, ചന്ദ്രൻ ഇറങ്ങി ക്ഷിതിയിലേക്ക് ഭൂമിയിലേക്ക് വരികയാണോ. അതായത് അത്ര പ്രകാശപൂരിതമായ ഒരു എന്തോ ഒന്നാണ് വരുന്നത് അല്ലേ. മിന്നൽ കൊടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇടിമിന്നലിൻ്റെ ആ മിന്നലുണ്ടല്ലോ, അത് അതിൻ്റെ ആ ഒരു പ്രഭാവലയമുണ്ടല്ലോ. അപ്പോൾ അതുപോലെ എന്തോ ഒരു സാധനം മുകളിൽ നിന്ന് വരുന്നുണ്ട് അല്ലേ, അതിനെ കണ്ടുകൊണ്ട് ദമയന്തി വർണ്ണിക്കുകയാണ്. മിന്നൽ കൊടി ഇറങ്ങി മഞ്ഞിലേ വരികയോ, മിന്നൽക്കൊടി ഭൂമിയിലേക്ക് വരികയാണോ, അതോ വിധുമണ്ഡലമിറങ്ങി ക്ഷിതിയിലെ പോരുകയോ, വിധുമണ്ഡലം ചന്ദ്രൻ ക്ഷിതിയിലേക്ക് ഭൂമിയിലേക്ക് വരികയാണോ, സ്വർണവർണമാമന്നം പറന്നിങ്ങി വരികയോ, സ്വർണവർണത്തെ പൂണ്ട ഒരു അന്നം, എന്താണ് അന്നം എന്ന് പറഞ്ഞാൽ എന്താണ്, അരയന്നം പറന്നിങ്ങി വരികയോ, സ്വർണവർണം പൂണ്ട അരയന്നം പറന്നു വരികയാണോ. അതോ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ദമയന്തി ഇങ്ങനെ ചോദിക്കുകയാണ്, തോഴിമാരോട് ചോദിക്കുകയാണ്, എന്താണ് ഈ വരുന്നത്. കണ്ണുകൾക്കിത് നല്ല പീയൂഷ ധരികയോ, അതുപോലെ കണ്ണുകൾക്കിത് നല്ല എന്ത് തരുന്നു, അമൃത് പകർന്നു തരുന്നുണ്ട് അല്ലേ, കണ്ണിന് നല്ല ആനന്ദം പകർന്നു നൽകുന്നു. അമൃതം അല്ലെങ്കിൽ ആനന്ദം, പീയൂഷം എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ണുകൾക്ക് വളരെ സന്തോഷകരമായ എന്തോ ഒരു കാര്യം. അതായത് കണ്ണുകൾക്ക് സന്തോഷകരം മീൻസ് എന്താണ്, കണ്ണുകൾക്ക് അല്ലെങ്കിൽ കാണുമ്പോൾ എന്തോ ഭംഗി തോന്നുന്ന ഒരു വസ്തുവാണ് വരുന്നത്, വളരെ ഭംഗിയുള്ള ഒരു വസ്തുവാണ് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ജരിക എന്ന് പറഞ്ഞാൽ നീരൊഴുക്ക് അല്ലെങ്കിൽ അരുവി, നീരൊഴുക്ക് അങ്ങനെയൊക്കെ പറയാം. അതായത് പീയൂഷ ജരിക എന്ന് പറഞ്ഞാൽ പീയൂഷത്തിൻ്റെ ഒരു നീരൊഴുക്ക്, അമൃതിൻ്റെ ഒരു നീരൊഴുക്ക് അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെ ഒരു ഒഴുക്ക്, എന്തോ ഒരു ഒഴുക്കാണ് കാണുന്നത് അല്ലേ. കണ്ടാൽ എത്രയും കൗതുകമുണ്ട് ഇതിനെ, പണ്ട് കണ്ടില്ല ഞാൻ ഏവം വിധം കേട്ടുമില്ല. അതായത് ഈ സാധനത്തിനെ കണ്ടിട്ട്, ആ വന്ന വസ്തുവിനെ കണ്ടിട്ട് വളരെ കൗതുകം തോന്നുന്നു, വളരെ സന്തോഷം തോന്നുന്നു. കൗതുകമുണ്ട് ഇതിനെ പണ്ട് കണ്ടില്ല ഞാൻ ഏവം വിധം കേട്ടുമില്ല. ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, ഇങ്ങനെയുള്ള ഒരു വസ്തുവിനെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുമില്ല. ഏവം വിധം കേട്ടുമില്ല, വിധം പ്രകാരം, ഇങ്ങനെയുള്ള ഒരു വസ്തുവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കണ്ണിന് കുളിർമയേകുന്ന, കണ്ണിന് സന്തോഷം പോകുന്ന ഈ ഒരു വസ്തുവിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുമില്ല. സ്വർണവർണം അരയന്നം മഞ്ജുനാഥം ഇതു,
നിർണയം എനിക്ക് ഇണങ്ങുമെന്ന് തോന്നും. അപ്പം വന്നത് എന്താണ്? സ്വർണവർണ്ണത്തെ പോകേണ്ട ഒരു അരയന്നമാണ് അല്ലേ, സ്വർണവർണ്ണ നിറത്തിലുള്ള അല്ലെങ്കിൽ സ്വർണവർണ്ണമായ ഒരു അരയന്നമാണ്. അപ്പം അത് മഞ്ജുനാഥമിതു, നിർണയം എനിക്ക് ഇണങ്ങുമെന്ന് തോന്നും. നിർണയം തീർച്ചയായും, തീർച്ചയായും ഈ ഒരു സ്വർണവർണ്ണത്തെ പൂണ്ട അരയന്നം എൻ്റെ കണ്ണുകൾക്ക് സന്തോഷം നൽകുന്ന, കണ്ണിന് കുളിർമ നൽകുന്ന ഈ അരയന്നം അത് എനിക്ക് ഇണങ്ങുന്നതാണ്, അത് എന്നോട് ഇണങ്ങുമെന്ന് തോന്നുന്നു. എന്നോട് ഇണങ്ങുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ എന്നോടടുക്കുക അല്ലേ, സ്നേഹത്തോടെ എന്നോടടുക്കും അത് ഇടപഴകും എന്ന് തോന്നുന്നു. തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ട് തോഴിമാരെ കൈകൾ കിട്ടുകിൽ നന്നായിരുന്നു കേളി ചെയ്യുവാൻ. തോഴിമാരെ എന്ന് പറഞ്ഞാൽ ആരാണ്? കൂട്ടുകാരെ അല്ലേ, സഖിമാരെ അല്ലേ. അപ്പം തൊട്ടേനെ ഞാൻ കൈകൾ കൊണ്ടു തോഴിമാരെ, ഞാൻ അതിനെ ഒന്ന് തൊട്ടേനെയുമായിരുന്നു അല്ലേ, ആ സ്വർണവർണ്ണത്തെ പൂണ്ട അരയന്നത്തെ എനിക്ക് പിടിക്കണം, അതിനെ ഒന്ന് തൊടണം. കൈകൾ കിട്ടുകിൽ നന്നായിരുന്നു കേളി ചെയ്യുവാൻ. കേളി ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ അതിനെ അതിൻ്റെ കൂടെ കളിക്കാൻ അല്ലേ, അതിൻ്റെ കൂടെ കളിക്കാൻ, അത് എൻ്റെ സമീപത്ത് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അതിനെ പിടിക്കാൻ കഴിയുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. അതായത് ഈ അരയനം ദമയന്തി അടുത്തടുത്ത് ചെല്ലുമ്പോൾ ഈ അരയനം എന്ത് ചെയ്യും? പുറകോട്ട് പുറകോട്ട് മാറും അല്ലേ, ദമയന്തിയെ പറ്റിച്ചേ പറ്റിച്ചേ എന്നുള്ള ഭാവത്തിൽ അത് പുറകോട്ട് പുറകോട്ട് മാറി മാറിപ്പോകും. അപ്പം ദമയന്തിക്ക് അതിനെ പിടിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പം അതിനെ ഒന്ന് തൊടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, പിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. എന്തിന്? കളിക്കാൻ അല്ലേ, കളിക്കാൻ വേണ്ടിയിട്ട്. കേളി ചെയ്യാൻ, കേളി ചെയ്യാന്ന് കളിക്കുക, കളിക്കാൻ വേണ്ടിയിട്ട് എനിക്കതിനെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ക്രൂരനല്ല സാധു അത്രേ ചാരുരൂപൻ നിങ്ങൾ ദൂരെ നിൽപ്പിൻ, എന്നരികിൽ ആരും വേണ്ട. അപ്പോൾ ദമയന്തിയുടെ ഒരു വിചാരം എന്താണ്? ദമയന്തിയുടെ കൂടെ ഈ തോഴിമാരുള്ളത് കൊണ്ടാണ് ഈ അരയനം അടുത്തേക്ക് വരാത്തത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ദമയന്തി തോഴിമാരോട് പറയുകയാണ്, നിങ്ങൾ ദൂരെ പോകൂ, ആരും എൻ്റെ അടുത്ത് വരണ്ട, നിങ്ങൾ അടുത്തുള്ളത് കൊണ്ടാണ് അരയനം എൻ്റെ സമീപത്തേക്ക് വരാത്തത്, നിങ്ങളെ പേടിച്ചിട്ടാണ് അരയനം എൻ്റെ സമീപത്തേക്ക് എത്താത്തത്, അതുകൊണ്ട് നിങ്ങളൊക്കെ ദൂരെ പോയിക്കോളൂ, ഞാനും അരയനവും മാത്രം മതി ഇവിടെ, എങ്കിൽ മാത്രമേ എനിക്ക് അരയനത്തോടൊപ്പം കേളി ചെയ്യുവാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അരയനത്തെ പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ക്രൂരനല്ലാത്ത പാവമായ ഈ അരയനത്തെ, ക്രൂരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൂരൻ അല്ലേ, ദുഷ്ടനാണ്. അപ്പം ക്രൂരനല്ല, ദുഷ്ടനല്ല എന്ന് വെച്ചാൽ പാവമാണല്ലേ, സാധുവാണ്, സാധു അത്രേ. ചാരുരൂപൻ, ചാരുരൂപൻ എന്ന് പറഞ്ഞാൽ സുന്ദരൻ, സുന്ദരനായ അരയന്നമാണ് അല്ലേ, സ്വർണവർണ്ണമുള്ള അരയന്ന, സ്വർണവർണ്ണ നിറത്തിലുള്ള അരയന്നമാണ്. സ്വർണവർണ്ണ നിറത്തിൽ എന്ന് പറയത്തില്ല, വർണ്ണമെന്ന് പറഞ്ഞാൽ നിറം തന്നെയാണ്, സ്വർണവർണ്ണത്തിലുള്ള അരയന്നമാണ്. അപ്പോൾ ആ അരയന്നത്തെ ദമയന്തി ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണ്? സാധുവാണെന്നാണ്, അല്ലേ, പാവമാണ് ഈ അരയന്നം. അത് എൻ്റെ അടുത്തേക്ക് വരാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ എൻ്റെ അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. തോഴിമാരോട് പറയുകയാണ് നിങ്ങളെൻ്റെ സമീപത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അരയന്നം എൻ്റെ അടുത്തേക്ക് വരാത്തത്. അപ്പോൾ നിങ്ങളതുകൊണ്ട് ദൂരേക്ക് മാറി പോകുക. ഇനിയൊരടി നടന്നാൽ കിട്ടുമേ കൈക്കൽ എന്നും പ്രതിപദമഭി തോന്നുമാറും അന്തം നടന്നു അധബദ ദമയന്തി മാളിമാരോട് വേറാം അതുപൊഴുതരയന്ന പ്രൗഢനൂച്ചേ സഹാസം. അതാ പ്രൗഢൻ, പ്രൗഢനൂച്ചേ സഹാസം എന്നുള്ള ഇത് സംസ്കൃതം പദങ്ങളാണല്ലോ. പ്രൗഢൻ പ്ലസ് ഊച്ചേ പ്ലസ് സഹാസം, അങ്ങനെ അതിനെ വേർതിരിച്ച് കണക്കാക്കണം, അപ്പോഴാണ് അതിൻ്റെ മീനിങ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഒരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്നും, ഇനി ഒരടിയും കൂടെ വെച്ചാൽ അതിനെ പിടിക്കാം അല്ലേ, ഒരടിയും കൂടെ മുൻപോട്ട് നടന്നാൽ അതിനെ പിടിക്കാം. ഒരടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാൽ ചുവട് അല്ലേ, ഒരു കാൽപാദത്തിൻ്റെ ആ ഒരു നീളമുണ്ടല്ലോ, ആ ഒരു അടി അങ്ങോട്ട് മുന്നോട്ട് വെച്ചാൽ അതിനെ കിട്ടും. അത്രയ്ക്ക് അത് ക്ലോസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേങ്കിൽ ദമയന്തി പിടിക്കാൻ ചെല്ലുമ്പോൾ അതെന്ത് ചെയ്യും? പിന്നോട്ട് ചാടും അല്ലേ. അങ്ങനെ ദമയന്തിയെ കളിപ്പിച്ച് കളിപ്പിച്ച് അത് പോവുകയാണ്. അപ്പം ഇനി ഒരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്ന്, കൈക്കൽ അതിനെ ഒറ്റ അടി അങ്ങോട്ട് വെച്ചാൽ, ഒറ്റ അടി എന്ന് മീൻസ് അടി കൊടുക്കുക എന്നല്ല, ഒരടിയും കൂടി മുൻപോട്ട് നടന്നാൽ എനിക്ക് അതിനെ എൻ്റെ കയ്യിൽ കിട്ടും. പ്രതിപദമവി തോന്നുമാറും അന്തം നടന്നു. അങ്ങനെ അപ്രകാരം പ്രതിപദമവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ചുവട് തോറും, അതായത് ഇങ്ങനെ കിട്ടും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഓരോ ചുവട്, നമ്മൾ ഈ തുമ്പിയൊക്കെ പിടിക്കാൻ അങ്ങനെ പോവില്ലേ, തുമ്പിയെ പിടിക്കാൻ, തുമ്പിയെ പിടിക്കാൻ ചെല്ലുമ്പോൾ അത് പറന്നു പോവും, ഉടനെ അതിൻ്റെ തൊട്ട് പുറകെ അത് കുറച്ച് ദൂരത്തിലേക്കേ പോവുള്ളൂ. അങ്ങനെ 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 നമ്മൾ അതിൻ്റെ പുറകെ 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 പോകും. അപ്പോൾ അതുപോലെ ഈ സ്വർണവർണ്ണ അരയന്നം ദമയന്തിയായിട്ട് കളിപ്പിക്കുകയാണ് അല്ലേ,
ഓരോ ചുവട് മുന്നോട്ട് 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 ദമയന്തിയെ കൊണ്ട് വയ്പ്പിക്കുകയാണ്. ഇപ്പോൾ പിടിക്കുക, അതായത് ഇങ്ങനെയായിരുന്നു എന്താ സീതയുടെ വനവാസ സമയത്ത് സീത ഇത് മാരീചൻ മാനായിട്ട് വന്നിട്ട് സ്വർണവർണ്ണത്തെ പൂണ്ട ഒരു മാനായിട്ട് വന്നിട്ട് സീതയുടെ മുന്നിൽ ഇങ്ങനെ കളിച്ച് സീത പിടിക്കാൻ ചെല്ലുമ്പോൾ ഓടി 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 അങ്ങനെ ദൂരേക്ക് പോകുമല്ലോ. അതുപോലെയാണ് ദമയന്തി ഇവിടെ ഇട്ട് അരയനം കളിപ്പിക്കുന്നത് അല്ലേ. പ്രതിപദം അഭി തോന്നുമാറ് മന്ദം നടന്നു. മന്ദം നടക്കുക എന്ന് പറഞ്ഞാൽ മന്ദം മന്ദം പതുക്കെ പതുക്കെ, അതായത് വലിയ സ്പീഡിലൊന്നുമല്ല, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയല്ലേ. അപ്പം ബഹളം വെച്ചൊന്നും ചെന്നാൽ കിട്ടില്ലല്ലോ. അപ്പം പതുക്കെ നടന്ന് ചെല്ലുകയാണ്. അധബദ ദമയന്തി മാളിമാരോട് വേറാം അതുപൊഴുതരയന്നെ പ്രൗഢനൂച്ഛേ സഹാസം. ആളിമാരോട് ആളിമാരെന്ന് പറഞ്ഞാൽ എന്താണ്, തോഴിമാർ അല്ലേ. ദമയന്തിയുടെ തോഴിമാരോട് അങ്ങനെ വേർപെട്ടു. വേർപെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തു നിന്ന് മാറിപ്പോയി. അതായത് ഈ അരയനത്തെ പിടിക്കാൻ പോയി 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 ഇങ്ങനെ ദമയന്തി നടന്നു പോവുകയാണ്. അപ്പോൾ അങ്ങനെ തോഴിമാരുടെ അടുത്തു നിന്നും ദൂരേക്കെത്തി. അതുതന്നെയായിരുന്നു അരയനത്തിൻ്റെ ലക്ഷ്യം അല്ലേ, അല്ലെങ്കിൽ അരയനത്തിൻ്റെ ആ ഒരു ഉദ്ദേശം അതുതന്നെയായിരുന്നു. ദമയന്തിയെ തോഴിമാരിൽ നിന്ന് അകറ്റുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അരയനം ദമയന്തിയുടെ മുന്നിൽ ഇങ്ങനെ ഓരോരോ ചുവട് വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ദമയന്തിയെ തോഴിമാരിൽ നിന്നും അകറ്റി. അധബദ ദമയന്തി മാളിമാരോട് വേറാം അതുപൊഴുതരയന്നെ പ്രൗഢനൂച്ചേ സഹാസം. പ്രൗഢൻ എന്ന് പറഞ്ഞാൽ ഗംഭീരൻ. അതുപൊഴുതും ആ അവസരത്തിൽ, അതായത് ദമയന്തിയെ തോഴിമാരിൽ നിന്നും അകറ്റിയ ആ അവസരത്തിൽ അരയന്നം എന്ത് ചെയ്തു, ആ ഗംഭീരനായ ഊച്ചെന്ന് പറഞ്ഞാൽ പറഞ്ഞു, ആ അരയന്നം പറഞ്ഞു. എന്തു പറഞ്ഞു, സഹാസം. സഹാസം പുഞ്ചിരിയോടെ ദമയന്തിയോട് പറഞ്ഞു. അതായത് തൊഴിൽമാരിൽ നിന്നും അകറ്റി ദൂരേക്ക് കൊണ്ടുപോയിട്ട് അരയന്നം ദമയന്തിയോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്, അങ്കനമാർ മൗലേ ബാലേ ആശയന്തൈ തേ. അതായത് അങ്കനമാർ മൗലേ എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ളവളെ, അതായത് ദമയന്തിയെ വിശേഷിപ്പിക്കുകയാണ്. സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ളവളെ, ഏറ്റവും പ്രമുഖ സ്ഥാനത്തുള്ളവളെ ആശ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, തേ നിനക്ക്, എന്തൈ എന്താണ്, നിനക്ക് ആഗ്രഹം എന്താണ്. അതായത് ദമയന്തിയോട് ചോദിക്കുകയാണ്, അങ്കനമാർ മൗലേ ബാലെ, സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ളവളെ, നിൻ്റെ ആഗ്രഹം എന്താണ്. ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ കാര്യം പറയാനല്ലേ. അപ്പം നിൻ്റെ ആഗ്രഹം എന്താണ്, എങ്ങനെ പിടിക്കുന്നു നീ ഗഗനചാരിയാം എന്നെ. ഗഗനചാരി എന്ന് പറഞ്ഞാൽ എന്താണ്, ആകാശത്തിൽ കൂടി പറന്നു നടക്കുന്ന അല്ലേ. ആകാശത്തിൽ കൂടി പറന്നു നടക്കുന്ന എന്നെ, അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന എന്നെ എങ്ങനെ നിനക്ക് പിടിക്കാൻ കഴിയും, എങ്ങനെയാണ് നീ എന്നെ പിടിക്കുന്നത്. യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം, അവിവേകം ഇത് കണ്ടാൽ അറിവുള്ളവർ പരിഹസിക്കും, ചിലർ പഴിക്കും വഴിപിഴയ്ക്കും തവ നനയ്ക്കുമ്പോൾ. യൗവനം വന്നുദിച്ചിട്ടും, യൗവനം എന്ന് പറഞ്ഞാൽ എന്താണ്, യുവതിയായ അവസ്ഥയല്ലേ. അതായത് ആ ടീനേജിലേക്ക് കടന്നു, അല്ലെങ്കിൽ ആ യുവതിയായിട്ടിരിക്കുന്ന അവസ്ഥയിൽ, അത്ര ആ ഒരു അവസ്ഥയിലേക്ക് എത്തില്ല, അല്ലെങ്കിൽ അത്രയും പ്രായമായതിനു ശേഷവും ചെറുതായില്ല ചെറുപ്പം, ചെറുപ്പകാലത്തുള്ള ആ ഒരു ശീലങ്ങളൊന്നും കളഞ്ഞിട്ടില്ല അല്ലേ. അവിവേകം ഇത് കണ്ടാൽ അറിവുള്ളവർ പരിഹസിക്കും. അതുകൊണ്ടാണല്ലോ ഈ അരയന്നത്തിൻ്റെ പുറകെ പോകുന്നത്. ഈ അവിവേകം കണ്ടാൽ, അവിവേകം എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത ഈ അവസ്ഥ, അതായത് അറിവില്ലാതെ ചെയ്യുന്ന ഈ അവസ്ഥ, അല്ലെങ്കിൽ അറിവുള്ളവർ ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പം കൊച്ചു കുട്ടികൾ കാണിക്കുന്നതല്ലേ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ജീവിയെ കണ്ടാൽ അതിൻ്റെ പുറകെ പോകുക എന്നൊക്കെയുള്ളത് ഒരു കൊച്ചു കുട്ടികൾ കാണിക്കുന്നത് അല്ലേ. അപ്പം ആ ഒരു അറിവില്ലാത്ത അവസ്ഥ കണ്ടാൽ പരിഹസിക്കും, ചിലർ പഴിക്കും. ചിലർ പരിഹസിക്കും, അതായത് കളിയാക്കും, മറ്റു ചിലരാകട്ടെ പഴിക്കും. പഴിക്കുക എന്ന് പറഞ്ഞാൽ വഴക്ക് പറയാം, വഴക്ക് പറയും, എന്തായി കാണിക്കുന്നത്, ഇത്രയും പ്രായമായില്ലേ നിനക്ക് എന്നും ചോദിച്ച് വഴക്ക് പറയും അല്ലേ. അവ നനയ്ക്കുമ്പോൾ, അതായത് വഴിപിഴയ്ക്കുക എന്ന് പറഞ്ഞാൽ വഴി തെറ്റുക. തവ നിനക്ക്, നനയ്ക്കുമ്പോൾ വിചാരിക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം സംസ്കൃത പദങ്ങളാണ്. സംസ്കൃത പദങ്ങൾ
ആണല്ലോ. ഇതെന്താണ്? നളചരിതം ആട്ടക്കഥയാണല്ലേ. ആട്ടക്കഥയിലൊക്കെ, ആട്ടക്കഥകളിലൊക്കെ ഉള്ള എന്താണ്? സംസ്കൃത പദമാണ്. ബന്ധനം ചെയ്യേണ്ട നീ മാം ബന്ധുവത്രേ തവ ഞാൻ സഹിമാരിലധികം വിശ്വസിച്ചിടന്നെ ജഗൽപതിയും ജതിപതിയും തവ കൊതിയുള്ളൊരു പതിവരുമേ. അതായത് നമ്മളുടെ അരയനത്തെ ആര് വിട്ടിരിക്കുന്നതാണ്? നളൻ വിട്ടിരിക്കുന്നതാണ് അല്ലേ. ദമയന്തിയോട് നളൻ്റെ ഇഷ്ടം പറയാനും ഒക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദമയന്തിയുടെ മനസ്സ് മാറ്റാനും ഒക്കെ വേണ്ടിയിട്ട് നളൻ വിട്ടിരിക്കുന്നതാണ് അരയനത്തെ അല്ലേ. ദൂതനായിട്ട് വിട്ടിരിക്കുന്നതാണ്. അപ്പം സഖിമാരിൽ നിന്ന് അകലേക്ക് കൊണ്ടുപോയിട്ട് ദമയന്തിയോട് കാര്യങ്ങൾ പറയാണ്. ബന്ധനം ചെയ്യേണ്ട നീ മാം, എന്നെ ബന്ധനം ചെയ്യേണ്ട, തടഞ്ഞു വയ്ക്കേണ്ട. മാം, മാം എന്ന് പറഞ്ഞാൽ എന്നെ, എന്നെ നീ തടഞ്ഞു വയ്ക്കേണ്ട. ബന്ധുവത്രേ തവ ഞാൻ, നിനക്ക് ഞാൻ ബന്ധുവാണ്, അതുകൊണ്ട് തന്നെ നീ എന്നെ തടഞ്ഞു വയ്ക്കേണ്ട കാര്യമില്ല. അതായത് പിടിക്കാനായിട്ട് പുറകെ പുറകെ നടക്കുകയായിരുന്നല്ലോ, എന്നെ പിടിക്കേണ്ട കാര്യമില്ല, ഞാൻ നിൻ്റെ ബന്ധുവാണ്. സഖിമാരിലധികം വിശ്വസിച്ചിടനെ, നിന്നോടൊപ്പമുള്ള സഖിമാരേക്കാൾ കൂടുതലായിട്ട് നിനക്കെന്നെ വിശ്വസിക്കാം. ജഗൽപതിയും ജതിപതിയും തവ കൊതിയുള്ളൊരു പതിവരുമേ. ജഗത്തിനു, ജഗൽപതി എന്ന് പറഞ്ഞാൽ ആരാണ്? ജഗത്തിനും ഭർത്താവായിട്ടുള്ളവൻ, അതായത് രാജാവ്. ജഗൽപതി എന്ന് പറയുന്ന രാജാവ്, രാജാവും അതുപോലെ രതിപതിയും. രതി എന്ന് പറയുന്നത് കാമദേവൻ്റെ പത്നിയാണ് രതി എന്ന് പറയുന്നത്. അപ്പം രതിയുടെ പതി എന്ന് പറയുന്ന ആരാണ്? കാമദേവനാണ് അല്ലേ. രതിപതി എന്ന് പറഞ്ഞാൽ കാമദേവനാണ്, ജഗൽപതി എന്ന് പറഞ്ഞാൽ രാജാവാണ്. അപ്പം എങ്ങനെയുള്ള ആളാണ് നിനക്ക് ഭർത്താവായിട്ട് വരുന്നത്? കാമദേവനായ ഒരു രാജാവ് നിനക്ക് ഭർത്താവായിട്ട് വരും. ഇത്രയുമാണ് അരയന്നം ദമയന്തിയോട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് അറിയിക്കുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.